ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഇബ്രായി ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നും അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വിശ്വാസികളുടെ പിതാവെന്നാണല്ലോ അബ്രഹാമിനെ അറിയപ്പെടുന്നത്. ഈ വചന പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത് 15-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാം വാക്യമായിരുന്നല്ലോ. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അതിൻ്റെ കാരണം നാം 4-ാം വാക്യം മുതൽ കാണുന്നുണ്ട്. ദൈവം പറയുകയാണ്, അവൻ അഥവാ ദമ്മേശക്കാരനായ എലിയാസർ നിന്റെ അവകാശിയാകുകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്നും അവനോട് കൽപ്പിച്ചു. അപ്പോൾ 6-ാം വാക്യം, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം, പ്രവൃത്തികളാലല്ല താൻ നീതീകരിക്കപ്പെട്ടത്. ഒരു വ്യക്തിയും പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുന്നില്ല. 4-ാം അധ്യായം റോമാലേഖനം 4-ാം അധ്യായം 1-3 ഉള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയുന്നു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവനെ പ്രശംസിപ്പിക്കാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. താൻ പ്രവർത്തിച്ച് താൻ നീതീകരിക്കപ്പെട്ടെങ്കിൽ പ്രശംസിക്കാൻ വകയുണ്ടെന്നാണ് ഇവിടെ ലേഖനകാരൻ പറയുന്നത്. എന്നാൽ 3-ാം വാക്യത്തിൽ പറയുന്നു, തിരുവെഴുത്ത് എന്തു പറയുന്നു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം. ലോകത്തിലെ ഒരു മതങ്ങൾക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത, ലോകത്തിലെ ഒരു സംഹിതകൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സത്യമാണിത്. ദുഃഖമെന്ന് ദുഃഖത്തോടുകൂടി പറയട്ടെ, നാമധേയ ക്രൈസ്തവരായ പലരും, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ജനനം കൊണ്ട് ക്രിസ്ത്യാനികളായ അല്ലെങ്കിൽ ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, അവർക്കും ഈ സത്യം മനസ്സിലായിട്ടില്ല. നീതീകരിക്കപ്പെടുന്നത് കേവലം വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടാൽ അവൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ്, ദൈവത്തിൻ്റെ മകനാണ്, മരിച്ചാൽ കർത്താവിനോട് കൂടിയായിരിക്കും. ഇവിടെ അബ്രഹാമിനോട് പറയുന്നത്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. എന്നിട്ട് 4-ാം വാക്യത്തിൽ, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. എന്നാൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വീണ്ടും നാം 9 മുതൽ വായിച്ചാൽ, 4-ാം അധ്യായം റോമാലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം മുതൽ, ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിന് കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലുമല്ല. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്ക് കൂടെ നീതി കണക്കിടുവാൻ തക്കവണ്ണം അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന്. അപ്പോൾ അഗ്രചർമ്മികളായിട്ടുള്ളവരും അല്ലെങ്കിൽ പരിച്ഛേദനയേറ്റവരും എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടണം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് അബ്രഹാം സകലരെയും പിതാവായിട്ട് തീർന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രവൃത്തിയാലല്ല ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്, നമ്മുടെ യാതൊരു പ്രവർത്തനങ്ങളും വിശ്വാസത്തിന് ആധാരമല്ല എന്ന് അടിവരയിട്ട് നാം മനസ്സിലാക്കണം. കേവലം വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. എഫേസ്യ 2:10 നാം വായിക്കുന്നത്, ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് സൽപ്രവൃത്തികൾക്കായിട്ടാണ്. അതാണ് ദൈവത്തിൻ്റെ പരമോന്നതമായ ഉദ്ദേശം.
ആ വാക്യമെടുത്തിട്ട് ആത്മരക്ഷാ പ്രവർത്തികളാലാണെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കരുത്. യാക്കോബിൻ്റെ ലേഖനവും ആ ലേഖനമെടുത്തും വിശ്വാസം മാത്രം പോരെ പ്രവൃത്തിയും ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പഠിപ്പീരുകൾ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തു പ്രവൃത്തി ചെയ്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത്, നാം നീതിമാന്മാരായി തീരുന്നത്? പാപത്തിന് ശമ്പളം മരണമെന്നാ പറയുന്നത്. നമ്മൾ മരിക്കണം, മരിച്ചാൽ മാത്രമേ പാപത്തിന് പരിഹാരം വരത്തുള്ളൂ. എന്നാൽ ഞാൻ പാപിയായിരിക്കുന്നിടത്തോളം എൻ്റെ മരണം കൊണ്ട് പിതാവായ ദൈവം സംതൃപ്തനാകുകയില്ല. അതുകൊണ്ട് പാപരഹിതനായ ഒരു വ്യക്തി നമുക്ക് വേണ്ടി മരിക്കണമായിരുന്നു. അങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. റോമാലേഖനം 4:19 മുതൽ നാം വായിക്കുമ്പോൾ, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വം ഗ്രഹിച്ചിട്ട് വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. ക്ഷീണിക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് മനുഷ്യമായ പരാജയം വന്നു, അല്പമായ സംശയങ്ങളൊക്കെ താൻ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നാം ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അവർ മനുഷ്യരാണ്, സാറയ്ക്കൊക്കെ ചിരി വന്നു ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ. എന്നാൽ വിശ്വാസത്താൽ അവർ ക്ഷീണിച്ചില്ല എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. 20-ാം വാക്യം, ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ വാക്തത്വത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന് ആധാരമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. കേവലം വിശ്വാസത്താൽ മാത്രമാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഗലാത്യലേഖനം 3:5-7 വാക്യങ്ങൾ കൂടി ഇതോട് ചേർത്ത് നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഗലാത്യലേഖനം 3:5 5-7 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്? 6-ാം വാക്യം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടുവെന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ. അപ്പോൾ ആരാണ് ശരിക്കും ഇന്ന് ദൈവത്തിൻ്റെ മക്കൾ? യഹൂദന്മാരല്ല, കാരണം അവരിന്നും പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ വാസ്തവത്തിൽ അവർ ദൈവത്തെ അബ്രഹാമിൻ്റെ മക്കളല്ല. കാരണം ബൈബിൾ പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അത് അവിശ്വസിക്കേണ്ടതായ കാര്യമായിരുന്നു, വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാൽ താനത് ഉറച്ച് വിശ്വസിച്ചു, തൻ്റെ ഹൃദയത്തിൽ ഉറച്ചു ദൈവം ശക്തനാണ് ഈ കാര്യങ്ങൾ ചെയ്യുവാനെന്ന്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുമാണ് അബ്രഹാമിൻ്റെ മക്കൾ എന്നിവിടെ പറയുന്നു. അപ്പോൾ ഞാൻ ആ ഭാഗം വിട്ട് മുന്നോട്ട് പോകട്ടെ. ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു എന്നാണ് നാം ഇവിടെ കാണുന്നത്. അതിൻ്റെ 7 പിന്നെ നാം വായിക്കുമ്പോൾ, 7-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അബ്രഹാമിൻ്റെ സംശയത്തെ ഒരു നിയമം ചെയ്ത് ദൈവം ഉറപ്പിക്കുകയാണ്. അവൻ്റെ സംശയത്തെ മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ അവനോട്, ഈ ദേശത്ത് നിനക്ക് അവകാശമായി തരുവാൻ കൽദായ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്കെന്തെന്നാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി പറയട്ടെ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അമാനുഷികമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ലായിരുന്നു. ഒരു എക്സ്ട്രാ ഓർഡിനറി ആയ മനുഷ്യനല്ലായിരുന്നു, സാധാരണ വ്യക്തി.
തൻ്റെ ഹൃദയത്തിലോട്ട് വീണ്ടും തൻ്റെ മനസ്സിലോട്ട് വീണ്ടും ആ സംശയം വന്നപ്പോൾ ദൈവം അവൻ്റെ സംശയത്തെ അംഗീകരിച്ചു. നമ്മളും പലപ്പോഴും വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് വരും പോകുമ്പോൾ നമ്മുടെ മനസ്സിലും സംശയങ്ങൾ വരാം. അപ്പോൾ നാം ചിന്തിക്കും, അയ്യോ ഇങ്ങനെ സംശയം വരാൻ പാടില്ലല്ലോ, പിശാചാണല്ലോ സംശയം കൊണ്ടുവരുന്നത്. എൻ്റെ സംശയങ്ങൾ ദൈവത്തോട് ചോദിക്കാം, ദൈവവചനത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ നമുക്ക് സംശയങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഇവിടെ അവിടെ ചെയ്യുന്ന കാര്യം എന്താ? അവിടെ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നീ 3 വയസ്സുള്ളൊരു പശുക്കിടാവിനെയും 3 വയസ്സുള്ളൊരു കോലാടിനെയും 3 വയസ്സുള്ളൊരു ആട്ടിൻകൊറ്റനെയും ഒരു കുറുംപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. അത് വിശദമായിട്ട് ആ ഭാഗത്തേക്ക് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം നാം വായിക്കുന്ന 17-ാം വാക്യം, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം പോലെ കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. പ്രിയപ്പെട്ടവരെ, വലിയവനായ ദൈവം അബ്രഹാമിനോട് നിയമം ചെയ്തു. നമ്മുടെ ചെറിയ സംശയങ്ങൾ, അത് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തോട് ചോദിക്കുക, ദൈവത്തിന് നമ്മുടെ മനസ്സറിയാം. ഞാൻ വലിയ വിശ്വാസ വീരനാണെന്ന് കാണിക്കാനൊന്നും പോകണ്ട. പലപ്പോഴും വിശ്വാസ കുടുംബങ്ങളിലായിരിക്കുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർക്കൊക്കെ ചെറിയ സംശയം വന്നാൽ അതിന് ഞാൻ ചോദിച്ചാൽ ഞാൻ ചെറിയവനായി പോകുമോ, അരേ നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ദൈവത്തോട് നമ്മുടെ സംശയങ്ങൾ ചോദിക്കാം. ദൈവവചനത്തിൽ നമ്മുടെ സംശയത്തിന് ഉത്തരം ലഭിക്കുന്നു. ഇവിടെ അബ്രഹാം തൻ്റെ സംശയം പ്രകടിപ്പിച്ചു, ദൈവം അവനോട് ഒരു നിത്യ നിയമം ചെയ്തു എന്നാണ് നാം കാണുന്നത്. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയും നദി തുടങ്ങി ഫ്രാത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കിനീസിയർ, കത്മോനിയർ, ഹിത്യർ, പെരീസിയർ, രഫായിമ്യർ, അമോരിയർ, കനാനിയർ, ഗിർഗഷ്യർ, എബൂസിയർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ശ്രദ്ധിക്കുക, അവരുടെ അവൻ്റെ അബ്രഹാമിൻ്റെ സംശയത്തെ ദൂരീകരിച്ച് ഇന്ന ദേശം ഞാൻ തരുന്നു, ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ വ്യക്തമായ അതിരുകളോടുകൂടി നമ്മുടെ ദൈവം, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ, ക്രമത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ആ ക്രമീകൃതമായിട്ട് ദൈവം അതിന് ഉത്തരം നൽകിയതായിട്ട് നമുക്ക് കാണാം. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് സംശയങ്ങളും ദൈവത്തോട് ചോദിക്കാം. അതിന് ഉത്തരം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. വീണ്ടും 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹാഗറിനെയും ഇസ്മയിലിനെയും കാണുന്നു. ആരാണ് ഹാഗർ? അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. 1-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ അവൾക്ക് ഹാഗർ എന്നൊരു മിസ്രയീമ ദാസിയുണ്ടായിരുന്നു. ക്ഷാമം വന്നപ്പോൾ മിസ്രയീമിലേക്ക് പോയി. അത് ദൈവത്തിൻ്റെ പ്ലാനല്ലായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി വിട്ട് നമ്മൾ എവിടേക്കെല്ലാം പോയോ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരു മിസ്രയീമ ദാസിയെ കിട്ടി. അതൊരു നല്ല സ്ത്രീ, അവൾ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല. ആ യജമാനത്തേക്ക് വിധേയപ്പെട്ട് താൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് സാറയ്ക്കൊരു സംശയം വന്നത്, അയ്യോ ഇനി ഞാൻ മച്ചിയായ ഞാൻ പ്രസവിക്കുകയില്ലല്ലോ, എൻ്റെ ഗർഭം ദൈവം അടച്ചു കളഞ്ഞല്ലോ, അതുകൊണ്ട് നീ എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് നോക്കുക. ദൈവത്തിൻ്റെ വാക്തത്വത്തെ പലപ്പോഴും തെറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നു സ്ത്രീയുടെ ബലഹീനത. നമ്മൾ മനസ്സിലാക്കുക, സ്ത്രീയുടെ ഒരു ബലഹീനത. അവിടെ കുടുംബത്തിൻ്റെ നാഥനെന്ന നിലയിൽ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവനെന്ന നിലയിൽ അബ്രഹാമിനൊരു സ്റ്റാൻഡ് എടുക്കണമായിരുന്നു. ദൈവമാണ് വാക്തത്വം ചെയ്തത്, അതുകൊണ്ട് നമുക്ക് സംശയിക്കുവാൻ പാടില്ല. ആദമിനും ആ കാര്യമാണ് സംഭവിച്ചത്. സാത്താൻ പറയുന്നതനുസരിച്ച് വിലക്കപ്പെട്ട കനി പറിച്ച് തിന്നുന്ന സമയത്ത്, തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്ന അതിൻ്റെ സമീപത്തൊക്കെ ആദമുണ്ടായിരുന്നു. തനിക്ക് ആ കാര്യം മനസ്സിലായി. എന്നാൽ ഭാര്യയെ തിരുത്തുവാനല്ല, ഭാര്യയുടെ വാക്ക് കേൾക്കുവാനായിട്ടാണ് ഇടയായത്. അതിൻ്റെ പരിണിതഫലം നാം ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരിവിടെ സാറയ്യെ സന്തോഷിപ്പിക്കുന്ന, അവളുടെ വാക്ക് അനുസരിക്കുന്ന അബ്രഹാമിനെയാ കാണുന്നത്. 2-ാം വാക്യത്തിൽ നാം അതിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു, അബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു.
നമ്മുടെ പ്രശ്നങ്ങൾ ഭാര്യമാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് തെറ്റല്ല. ഭാര്യമായിട്ട് ഷെയർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം, അവരുടെ വാക്കുകളും ചിലത് ഉൾക്കൊള്ളണം. എന്നാൽ എൻ്റെ വിശ്വാസത്തെയും ദൈവനാമത്തെയും മഹത്വം ദൈവനാമത്തിനും മഹത്വം ലഭിക്കാത്ത കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വാക്കനുസരിക്കുവാനായിട്ട് പാടില്ല. ഈ കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക. ആ ഭാര്യയെന്ന് മാത്രമല്ല, ആരെ എന്തു പറഞ്ഞാലും അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നുണ്ടോ, ഇത് ദൈവത്തിന് പ്രസാദകരമാണോ? ഞാനിന്ന് സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയ കേൾവിക്കാരെ, ഒന്ന് പരിശോധിച്ചു നോക്കുക. നമ്മളുടെ ഓരോ തീരുമാനവും അതാരെല്ലാം നമുക്ക് സജഷൻ ചെയ്യട്ടെ, ഉപദേശിച്ചു തരട്ടെ, ദൈവവചനത്തിലേക്ക് തിരിച്ചു വരിക, ഇത് ദൈവവചനമായി യോജിച്ചു പോകുന്നതാണോ എന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കുവാൻ കേൾവിക്കാരായ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.